ഈശോയുടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തപസ്കാലത്തിലേക്ക് വലിയ ചൈതന്യത്തോടെ, പ്രതീക്ഷയോടെ, ഒരുക്കത്തോടെ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ വലിയ നോമ്പിൽ ഈശോയുടെ കൂടെ, ഈശോയുടെ അടുത്തായിരുന്ന, ഈശോയെ പോലെ ആവാൻ വേണ്ടി നമ്മൾ ആവശ്യമായ തിരുത്തലുകളും മാറ്റങ്ങളും അതിനുവേണ്ടി ചില ഉപേക്ഷകളും തീരുമാനങ്ങളും ഒക്കെ എടുത്ത് വിശുദ്ധരാകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ നോമ്പിന്റെ തുടക്കത്തിൽ അച്ഛൻ ഒരു അസൈൻമെന്റ് നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമും ഒക്കെ വഴി തന്നായിരുന്നു. നിങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഗോഡ് ബ്ലസ് യു ഓൾ. ഇല്ലെങ്കിൽ ഇന്നു മുതൽ ഒന്ന് തുടങ്ങുക. തന്നേക്കുന്ന അസൈൻമെന്റ് ഇത്രയേ ഉള്ളായിരുന്നു, നമുക്ക് ഈ 50 ദിവസം കൊണ്ട് എല്ലാ ദിവസവും 3 സങ്കീർത്തനങ്ങൾ വെച്ച് വായിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും 3 സങ്കീർത്തനങ്ങൾ വെച്ച്, എന്നിട്ട് ഈ 3 സങ്കീർത്തനങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്യം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾ ഏറ്റവും അധികം ടച്ച് ചെയ്ത ഒരു വചനം കാണാപ്പാടം പഠിക്കുക, അത് എഴുതിയിടുക, എന്നിട്ട് അത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് തന്നെ ബ്യൂട്ടിഫുൾ ആയ റിഫ്ലക്ഷൻസ് ഇതുവഴി ഉണ്ടാക്കാൻ പറ്റും. സങ്കീർത്തനങ്ങൾ പഠിക്കാൻ പറ്റും, വാക്യങ്ങൾ കാണാപ്പാടം പഠിക്കാൻ പറ്റും. ഈ നോമ്പിന്റെ അവസാനം അറ്റ്ലീസ്റ്റ് ഒരു 50 വചനങ്ങൾ കാണാപ്പാടം പഠിക്കാൻ പറ്റും. സങ്കീർത്തനങ്ങൾ മുഴുവൻ ഒരിക്കൽ കൂടി വായിച്ച് തീർത്ത് പ്രാർത്ഥിക്കാനും പറ്റും. ഈശോ അതിനൊരു പ്രത്യേക കൃപ നിങ്ങൾക്ക് തരട്ടെ. ഇത് ഏറ്റെടുക്കുന്ന നിങ്ങൾക്ക് ഈശോ ഒരു ഇരട്ടി അഭിഷേകം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മൾ തപസ്സിലേക്ക് കടന്നിരിക്കുന്നു, നോമ്പുകാലത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ നോമ്പുകാലത്ത് ആദ്യത്തെ കുറച്ച് ചിന്തകളിൽ അച്ഛൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ഈ ആദ്യത്തെ ഒരു ചിന്തയെ തന്നെ, തമ്പുരാനെ കുറിച്ച് നമ്മൾ ഒത്തിരി ധ്യാനിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് ഈ നോമ്പുകാലത്ത് ഈശോ 40 ദിവസം മരുഭൂമിയിൽ ഉപവാസം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച ആ കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു തുടങ്ങണം. നമ്മളത് ഒത്തിരി ആഴത്തിൽ വായിച്ചിട്ടുണ്ട്. എന്റെ ഡീറ്റെയിൽ ആയിട്ട് മത്തായി സ്ലീഹയുടെ സുവിശേഷത്തിലും ലൂക്കാസ് സ്ലീഹയുടെ സുവിശേഷത്തിലും 4-ാമത്തെ അധ്യായങ്ങളിൽ ഈശോയ്ക്ക് ഉണ്ടായ മരുഭൂമി അനുഭവം, അവിടെ ഉണ്ടായ പ്രലോഭനങ്ങൾ, അതിനെ ഈശോ ചെറുത്ത് നിന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. എടുത്ത് വായിക്കണം. അതിനെക്കുറിച്ച് വളരെ ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് മർക്കോസ് സ്ലീഹ തന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ, 2 വാക്യങ്ങളിൽ ഈ മരുഭൂമിയിലെ അനുഭവം മുഴുവനും കൂടെ ഒതുക്കുക. അതിനകത്ത് പറയുന്ന ഭയങ്കര സിമ്പിളായ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ആത്മാവിനാൽ നയിക്കപ്പെട്ടു മരുഭൂമിയിലേക്ക്, ആ മരുഭൂമിയിൽ വെച്ച് സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അച്ഛൻ ഇന്ന് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുക, നമ്മളൊന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് അതിനുശേഷം നടക്കുന്ന ഒരു കുഞ്ഞു കാര്യത്തെ കുറിച്ചാണ്. അവിടെ ഒരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. ഈ പ്രലോഭനങ്ങൾക്കൊക്കെ ഇടയിൽ അവൻ വന്യമൃഗങ്ങളോട് കൂടെ ആയിരുന്നു, ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ച് പരിശുദ്ധാത്മാവ് നല്ല ബോധ്യങ്ങൾ നിങ്ങൾക്ക് തരട്ടെ. അവൻ വന്യമൃഗങ്ങളുടെ കൂടെ ആയിരുന്നു, ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. നിങ്ങൾക്ക് പേടിയുണ്ടോ കാട്ടിലെ മൃഗങ്ങളുടെയൊക്കെ കൂടെ താമസിക്കാൻ, ഇല്ലെങ്കിൽ അതിനുള്ള ധൈര്യമുണ്ടോ? ഈശോ വന്യമൃഗങ്ങളുടെ കൂടെയായിരുന്നു എന്ന് വെച്ചാൽ ഒരു മാനുഷികമായ കൺസെപ്റ്റിൽ എടുത്തിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, ഈശോ എന്നൊരു മനുഷ്യനെ, ഈശോയുടെ ഉള്ളിലെ മനുഷ്യനെ ഒത്തിരി ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കാം ഈ വന്യമൃഗങ്ങളുടെ കൂടെ താമസിക്കുക എന്നുള്ളത്. 1-ാമതേ മരുഭൂമിയാണ്, പട്ടിണിയാണ്, സാത്താൻ പരീക്ഷിക്കുന്നുണ്ട്, ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, അതിന്റെ കൂടെ ഈ വന്യമൃഗങ്ങളും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭയം കൂടില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയെ കുറിച്ച് മാത്രമല്ല ഇന്ന് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തെ കുറിച്ച് കൂടി ഒന്ന് ചിന്തിക്കുക. ജനിച്ച അന്ന് മുതൽ ഒരുപക്ഷെ അവസാനം വരെ ഇതുപോലെ ഒരു ഭൂമി അനുഭവം മാത്രമല്ല മരുഭൂമി അനുഭവം കൂടെ നമുക്ക് ഉണ്ടാകും. ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ, പ്രതീക്ഷകളില്ലാത്ത അവസ്ഥ, ചൂട്, ഒന്നും ഒരു രക്ഷയില്ല, ഒരു സുഖമില്ലാത്തൊരവസ്ഥ, അതിൻ്റെ കൂടെ പരീക്ഷണങ്ങൾ, മാനുഷികമായ പ്രലോഭനങ്ങൾ, സാത്താൻ തരുന്ന പ്രലോഭനങ്ങൾ, ജീവിതത്തിന്റെ വ്യഗ്രതകൾ എല്ലാം കൂടി ഇട്ട് നമ്മളെ പുഴുങ്ങുകയാണ്. അതിൻ്റെ കൂടെ ചില മനുഷ്യർ വന്യമൃഗങ്ങളെ പോലെ പെരുമാറിയാലോ? നമ്മളെ കൊല്ലാനും അലറി വിളിക്കാനും നമ്മളെ പേടിപ്പിക്കാനും പല്ലും നഖമൊക്കെ കാണിച്ച് നമ്മളെ പേടിപ്പിക്കാനും കുറച്ച് മനുഷ്യരും കൂടെ സാത്താൻ ആ രൂപത്തിൽ വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ സകല പടവും പൊളിയും, നമ്മുടെ പ്രതീക്ഷ മുഴുവൻ പോവും. പക്ഷെ നമുക്ക് ഏറ്റവും പ്രതീക്ഷ ഈ നോമ്പിന്റെ ആദ്യത്തെ ദിവസത്തെ ചിന്തയിൽ ഈശോ നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രത്യാശ പ്രതീക്ഷ എന്താണെന്നറിയോ? അവൻ വന്യമൃഗങ്ങളുടെ കൂടെയായിരുന്നു, അറ്റ് ദി എൻഡ് അപ്പുറത്തെ സൈഡിൽ ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞെ, ജീവിതം മരുഭൂമിയായിരിക്കാം നിനക്ക്. ഒറ്റപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകാം, സാത്താൻ പ്രലോഭിപ്പിക്കുന്നുണ്ടാകാം, വന്യമൃഗങ്ങൾ നിന്നിങ്ങനെ പിടിച്ച് ചീന്താൻ വേണ്ടി നോക്കി നിൽക്കുന്നുണ്ടാകാം. പക്ഷേ നീ ഒറ്റയ്ക്കായി പോവാൻ നിന്റെ ദൈവം അനുവദിക്കില്ല. ദൈവം നേരിട്ട് ഇടപെടും, ഇല്ലെങ്കിൽ നിന്നെ ശുശ്രൂഷിക്കാൻ, നിന്നെ സഹായിക്കാൻ ദൈവം തന്റെ ദൂതന്മാരോട് പറയും. സങ്കീർത്തനം 91 നിങ്ങൾക്ക് കാണാപ്പാടം അറിയാവുന്നതാണ്. അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിന്റെ പാതയിൽ നിന്നെ സംരക്ഷിക്കാൻ, നിന്നെ വഴി നടത്താൻ, ബാക്കി പറ, അവിടുന്ന് തന്റെ ദൂതന്മാരോട് ചോദിക്കുന്നല്ല, കൽപ്പിക്കും, എന്നെ സംരക്ഷിക്കാൻ, എന്റെ വഴിയിൽ എന്നെ വഴി നടത്താൻ എന്റെ ദൈവം എനിക്ക് മാലാഖമാരെ, ദൈവദൂതന്മാരെ വെച്ചിട്ടുണ്ട്. അവരോട് പറഞ്ഞിട്ടുണ്ട്, ദേ എന്റെ കുഞ്ഞാണ്, നോക്കിക്കോണം, ഇതെന്നെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ദൈവം. എന്റെ മക്കളെ സംരക്ഷിക്കാൻ ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഒറ്റയ്ക്കായി പോകാൻ വേണ്ടി ഈശോ ഒരിക്കലും അനുവദിക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷം 8:29 ഈശോ ഒരു മാസ ഡയലോഗ് പറയുന്നുണ്ട് യഹൂദന്മാരോട്. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്റെ ദൈവം പോയിട്ടില്ലെന്ന്, ഞാൻ ഒറ്റയ്ക്കായി പോകാൻ എന്റെ ദൈവം അനുവദിക്കില്ല, കാരണം ഞാൻ എന്നെ അയച്ച എന്റെ പിതാവിന്റെ ഇഷ്ടം എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം.
ഈശോ മരുഭൂമിയിലേക്ക് ആത്മാവിനാൽ നയിക്കപ്പെട്ടു. നമ്മളും ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നെങ്കിൽ നീ ഒറ്റയ്ക്കായി പോവാൻ, അത് മരുഭൂമി ആവട്ടെ കാടാവട്ടെ എവിടെ ആയിക്കൊള്ളട്ടെ, നീ ഒറ്റയ്ക്കായി പോവാൻ നിന്റെ ദൈവം അനുവദിക്കില്ല. നിന്നെ സഹായിക്കാൻ ദൈവം നേരിട്ടിറങ്ങും, ഇല്ലെങ്കിൽ ദൈവം തന്റെ ദൂതന്മാരോട് മനുഷ്യരോട് വ്യക്തികളോട് ദൈവം കൽപ്പിക്കും, എന്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കണം എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തപസ്സുകാലത്ത് ഈ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവേഷ്ടപ്രകാരമാണോ എന്ന് ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട വിനോജ് മുളവരിക്കലച്ചന്റെ ഒരു പാട്ടിന്റെ ഒരു കുഞ്ഞു വരി ഇങ്ങനെയാണ്: ഈശോയ്ക്ക് ഇഷ്ടമായോ ഇന്നോളം ചെയ്തതെല്ലാം, ഈശോ വേദനിച്ചോ എന്നിൽ സ്നേഹമില്ല നേരം. ഈശോയ്ക്ക് ഇഷ്ടമായോ ഞാൻ ഇന്നോളം ചെയ്തതെല്ലാം. നമുക്കത് ഈ നോമ്പുകാലത്ത് നമ്മൾ ഈ 40-50 ദിവസം ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടില്ലേ? ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴും, അത് നിങ്ങളൊരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി, ഒരാളെ സഹായിച്ചു, ഒരല്പനേരം കൂടുതൽ പ്രാർത്ഥിച്ചു, എന്ത് ചെയ്താലും ഈ ഒരു വലിയ നിർബന്ധം നമുക്ക് ഉണ്ടാവണം. അത് കഴിഞ്ഞ പാടെ ഈശോയോട് ചോദിക്കണം, എന്റെ ഈശോയെ അങ്ങേക്ക് ഇത് ഇഷ്ടപ്പെട്ടോ, ഈശോയ്ക്ക് ഇഷ്ടമായോ ഇന്നോളം ചെയ്തതെല്ലാം. അങ്ങനെ ഈശോയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്താൽ പിന്നെ ഒരിക്കലും നീ ഒറ്റയ്ക്കായി പോവാൻ ഈശോ അനുവദിക്കില്ല, കൂടെ നിൽക്കും, മാലാഖമാരെ അയക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കൃപ ഈ തപസ് സമയത്ത് തന്നെ, ഈ നോമ്പുകാലത്ത് തന്നെ അനുഭവിക്കാൻ നിങ്ങൾക്ക് ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കൃപ കൂടെയുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.